അതെ, ഇതിൽ ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിക്കുക. ഒരു ഒന്നല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചാലും കുഴപ്പമില്ല. ഇതിലധികം വഴറ്റേണ്ട കാര്യമില്ല. തീ കത്തിക്കുക. ചൂടാകുമ്പോൾ ആദ്യം കറുവപ്പട്ട, ഇത് ഗ്രാമ്പു, ഏലക്ക വേണമെങ്കിൽ ഒന്ന് ചതച്ച് ചേർക്കാം. ചൂടാകട്ടെ, എന്നിട്ട് നമുക്ക് ആദ്യം ഇത് ചേർക്കാം. പിന്നെ നമ്മൾ 6 പച്ചമുളക്, പിന്നെ 4 വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂണോളം ഈ പച്ച ഇഞ്ചി ചേർത്തതും പുതിനയില 1 ടേബിൾ സ്പൂണും ചതച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർക്കും. അത് കഴിഞ്ഞിട്ട് ഗരം മസാല 1/2 ടീസ്പൂൺ ചേർക്കും. പിന്നെ മഞ്ഞൾപ്പൊടി, പച്ചമുളക് അരച്ച് ചേർക്കുന്നുണ്ട്. ഇതിൽ 6 വറ്റൽമുളക് വറുത്തത് ചേർത്തതേ ഉള്ളൂ. അത് നമ്മൾ മസാല ചേർത്ത് ഇത് മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ പിന്നെ 6 പച്ചമുളകും പിന്നെ ഇഞ്ചി ചേർക്കുന്നുണ്ട്, അത് ആവശ്യമുള്ളൂ. ബാക്കിയിരിക്കുന്ന കറുവപ്പട്ട, നെയ്യ് ചൂടായ ചൂടായിട്ട് ഗ്രാമ്പൂ, ഏലക്ക. നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ മട്ടൻ മസാലയൊക്കെ ചേർത്ത് അത് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ആ മസാലയൊക്കെ എന്താ പറയുക, മട്ടനിൽ ശരിക്കും പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് ചേർക്കുന്നു, അതായത് ചതച്ച് വെച്ചിരിക്കുന്ന പുതിനയില, വെളുത്തുള്ളി, ഇഞ്ചി. പുതിന മണം പോയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ചേർക്കേണ്ട ഗരം മസാല, അത് 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ ചേർത്തിട്ട് ഇത് 1 തക്കാളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്, ആദ്യം ചേർക്കുക. 1 തക്കാളിയാണ്. 1 തക്കാളി. നമ്മൾ ഓൾറെഡി തൈര് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ 1 തക്കാളി മതിയാവും. ഇളക്ക് കൊടുത്തില്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും കേട്ടോ, അത് പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ ചേർക്കുക. മസാല എല്ലാം കുറച്ച് വെള്ളം ചേർത്ത് ഒഴിക്കാം. നല്ല മസാലയല്ലേ, കളയാൻ പറ്റുമോ? അരക്കപ്പ് വെള്ളം മതി. ഇത്രയും വെള്ളം മതിയായിരിക്കും അല്ലേ? ഇളക്കിയിട്ട് ഈ മട്ടനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയും വരും. പാകത്തിന് ഉപ്പ് നമ്മൾ ചേർത്തതാണ്. ഇനി അടച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം. മട്ടൻ വെന്തിട്ടുണ്ട്, തണുത്ത് പ്രഷർ പോയി. ഇനി വേറെ ഒരു കട്ടിയുള്ള പാത്രം, ടൈറ്റ് ആയിട്ടുള്ള ലിഡുള്ള പാത്രം എടുക്കണം. ഇതാദ്യം കുറച്ച് ഈ മട്ടന് ഇതിൻ്റെ പകുതി നിരത്തണം, ലെയർ പോലെ. ലെയർ പിന്നെ ചോറ് താഴെ മട്ടൺ വെച്ച് നമ്മൾ ഒരു ലെയർ ഉണ്ടാക്കിയതിന് ശേഷം പകുതി റൈസ് ഇങ്ങനെ വെതറിപ്പെടുക്കണം.